ഇന്ന് മെയ് പത്തൊമ്പത് ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബസ്സൊക്കെ അതായത് ഞാൻ കേന്ദ്ര സർക്കാർ കുറേ കാര്യങ്ങൾ തീരുമാനം എടുത്തു മുപ്പത് വരെ അടുത്ത ലോക്ക്ഡൗൺ നീട്ടി പക്ഷേ കുറേ കാര്യങ്ങൾ സംസ്ഥാനങ്ങൾക്ക് തീരുമാനം എടുക്കാൻ കുറേ കാര്യങ്ങൾ സംസ്ഥാനങ്ങൾ തീരുമാനം എടുത്തോട്ടെ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് സബ്ജക്റ്റുകൾ അപ്പോൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇന്നലെ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു അത് പ്രകാരം എന്തുട്ട ഓട്ടോ ബസ് ഇതെല്ലാം തുറന്നു കൊടുക്കാണ് പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഈ അദർ ജില്ലാ യാത്രകൾക്ക് തിരിച്ചറൽക്കാട് കരുതണം പിന്നെ കണ്ടെയ്ൻമെൻറ് സോണുകളിൽ ഉള്ളവർക്കൊന്നും ഈ ഇളവ് ഇങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ബസ്സും ഓട്ടമൊന്നും ഉണ്ടാവില്ല പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ചെറിയ ഉച്ചുങ്ങൾ അവർക്ക് അടിയന്തര ആവശ്യത്തിന് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ പിന്നെ മാളുകളൊന്നും പ്രവർത്തിക്കില്ല പി അറസ്റ്റ് അതായത് അതായത് മിക്കവാറും എല്ലാ സാധനങ്ങളും ഏഴുമണിക്ക് അടച്ചോളും ഏഴുമണി കഴിഞ്ഞിട്ട് തുറക്കാൻ പാടില്ല പക്ഷേ റെസ്റ്റോറൻറ്റുകളിൽ പാ അതായത് റെസ്റ്റോറൻറ്റുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പാഴ്സൽ സർവീസ് മാത്രമേ പറ്റുകയുള്ളൂ പക്ഷേ രാത്രി പത്ത് വരെ പാഴ്സല് ഉണ്ടാക്കാൻ വേണ്ടി കിച്ചൺ പ്രവർത്തിക്കാം പാഴ്സൽ കൊടുക്കുകയും ചെയ്യാം പതിനൊന്ന് ഒമ്പത് മണി വരെ കിച്ചൺ പ്രവർത്തിക്കാം റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കാം ടേക്ക് അവേ രാത്രി പത്ത് വരെ ഡെലിവറി സർവീസുകൾക്ക് പ്രവർത്തിക്കാം സ്കൂളും കോളേജും പ്രവർത്തിക്കില്ല അപ്പം എന്തോട്ടാ അത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പിന്നെ രണ്ടാമത്തെ വാർത്ത ബസ് ചാർജ് വർദ്ധിച്ചു എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ ബസ്സുകളിൽ ഇങ്ങനെ അടുത്തടുത്തിരുന്ന് അതായത് അടുത്തെടുത്തിരുന്ന് ആൾക്കാർ അടുത്തിരുന്ന് യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ അതായത് ഒരു ഓരോ സീറ്റിടവട്ടിരിക്കണം നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ബസ്സുകാർക്ക് അത് മുതലിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല ഈ നിരക്കിൽ മുതലിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കണോ ചിലപ്പോൾ ചിലപ്പോൾ ഈ നിരക്കും പറ്റിയെന്ന് തരില്ല എന്തായാലും സർക്കാർ തീരുമാനിച്ചേക്കാണ് പന്ത്രണ്ട് മിനിമം നിരക്ക് പന്ത്രണ്ട് രൂപയാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് വർത്തനകൾ കിലോമീറ്റർ നിരക്ക് എഴുപത് പൈസ ഒരു ഒന്ന് പത്താക്കി അതായത് മിനിമം ബസ് മിനിമം സ്റ്റോപ്പില്ലേ എന്നിട്ടതിനു പറയണേ യറ് അത് പന്ത്രണ്ട് രൂപയ്ക്ക് പോകാം പിന്നെ ഓരോ കിലോമീറ്ററിനും ഒരു രൂപ പത്ത് രൂപ ഒരു രൂപ പത്ത് പൈസ വെച്ച് കൊടുക്കാം കൊടുക്കണം ഓക്കെ പിന്നെ ഇനി ഇന്നത്തെ ദിവസമേ അതായത് മെയ് പത്തൊമ്പതാം തീയതി ഒരു അതായത് ഞാൻ പറഞ്ഞല്ലോ ബിർലയും ടാറ്റയും ബിർലയും ആണ് ഇന്ത്യയിലെ വലിയ ഇപ്പം റിലയൻസ് ഓക്കെ ടാറ്റ ബിർല റിലയൻസ് ഇവരാണ് വലിയ സാമ്രാജ്യങ്ങൾ അപ്പോൾ ബിർള ഇപ്പോൾ ഒരു പൊടിക്ക് താഴെ പോയിട്ടുണ്ട് അവരുടെ ഈ തലക്കോം കമ്പനി ബിസിനസ്സായിരുന്നു അവരുടെ ഏറ്റവും വലുതായി ലാഭത്തിൽ പോയിട്ടിരുന്നത് എന്തായാലും അവർ ഒരു ഫാമിലി ഇട്ട് നോക്കുമ്പോൾ മെയിൻ ബിസിനസ് ഫാമിലി ഫാമിലിന്ന് അതിനകത്ത് ടാറ്റ ഗ്രൂപ്പിൻ്റെ സ്ഥാപകൻ ജാംഷഡ്ജി ഷെഡ്ജി ടാറ്റ മരിച്ചുപോയ ദിവസം എന്നാണ് എന്നാണ് മരിച്ചുപോയത് എന്നായിരുന്നു അതിൻ്റെ മരണത്തിനൊന്നാണ് ആയിരത്തി നയൻറ്റീൻ നോട്ട് ഫോറിലാണ് നയൻറ്റീൻ നോട്ട് ഫോറിൽ ഒരു ജർമ്മനിയിൽ വെച്ചിട്ടാണ് അത് ആലോചിച്ച് ആലോചിച്ച് നോക്കണം ഒരു ഇന്ത്യക്കാരനാണ് നൈൻ ഇന്ത്യക്ക് ഫാദർ ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ വെച്ച് മരിച്ചു മരിച്ചുപോയിക്കണേ ഭയങ്കര ഒരു ഇന്ത്യ ടാറ്റ സൺസിന് തുടക്കം കേട്ടത് ജാംഷജി ടാറ്റയാണ് അപ്പോൾ ഇന്ന് ജാംഷിജി ടാറ്റേനെ പറ്റി പറയാമെന്ന് വിചാരിക്കുന്നു എന്തുട്ടാ അപ്പോൾ അപ്പോൾ പറയുകയാണെങ്കിൽ ജാംഷജി ടാറ്റയുടെ അച്ഛൻ്റെ പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേരൊന്നും മൈൻഡിയേണ്ട ആവശ്യമില്ല എന്തായാലും പറഞ്ഞേക്കാം നുസർ നുസർവാൻജി എന്നാണ് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ജീവൻ ഭായ് ബേസിക്കലി ഞാൻ ഇങ്ങനെ പേരും അക്ക എന്തു ഈ വർഷങ്ങളൊന്നും ഒരുപാട് അങ്ങോട് ഇട്ട് കൂട്ടി കുറയ്ക്കാനുള്ള മനസ്സിലായി കാര്യങ്ങൾ ഒരു രസം പോലെ അങ്ങോട്ട് പറഞ്ഞു പോകാമെന്നാണ് ഉദ്ദേശിക്കണേ അപ്പോൾ അച്ഛൻ്റെ അമ്മേടേയും പേര് അതാണ് നുസർവാൻജിയും ജീവൻ ഭായയും ഇങ്ങനത്തെ ഗുജറാത്തികളാണ് ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത് അവർ സോറോ റാസ്ട്രിയൻസ് ആണ് അതായത് ഇപ്പം ഇപ്പോൾ ഉള്ള ഡാറ്റ ഇല്ല രക്തൻഡാറ്റ വരെയുള്ള കംപ്ലീറ്റ് ലീനിയേറ്റ് സോറോ സോറോ റാസ്ട്രിയൻസാണ് കുറേ ആൾക്കാർ അതായത് എന്തെ ഭയങ്കര രക്തം തിളയ്ക്കുന്ന ആൾക്കാരൊക്കെ അല്ല എന്തെങ്കിലും ആവട്ടെ അത് സോറോ റാസ്ട്രിയൻസ് ആണ് ഏ അപ്പം എന്തുട്ടാ അപ്പോൾ സോറോ റാസ്ട്രിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കമ്മ്യൂണിറ്റിയാണ് പാഴ്സി വിഭാഗത്തിൽ പെട്ടെന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അതായത് പാഴ്സികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പേർഷ്യയിൽ നിന്ന് പേർഷ്യൽ ഈ ഇസ്ലാമിക് ഇൻവേഷം വന്നപ്പോൾ പേർഷ്യ പേർഷ്യലും മതമാണ് സോറോ റാഷ്ട്രിയൻസ് അതായത് ഇറാനിലെ നേറ്റീവ് ഇറാനിയൻസിൻ്റെ മതമാണ് അതായത് ഇപ്പോഴത്തെ ആൾക്കാർ നേറ്റീവ് ഞാൻ പറഞ്ഞത് ഇറാനിൽ താമസിക്കുന്ന ആൾക്കാർ മൊത്തം സോറോ റാഷ്ട്രിയൻസ് ആയിരുന്നു ഒരു കാലത്ത് അതിനുശേഷം ഒരു ഒരു സൈഡിൽ നിന്ന് ഇസ്ലാമിക് ഇൻവേഷൻ വന്നപ്പോൾ കുറേ പത്ത് പത്ത് മുന്നൂറ് കൊല്ലത്തോളം അവർ ഫൈറ്റ് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇൻവേഡി ഓടിപ്പോകുന്നു അപ്പോൾ ഒരു രാജാവ് അവർക്ക് അഭയം കൊടുത്തു അങ്ങനെ ഭൂരിപക്ഷം സോറോ റാഷ്ട്രീയൻസ് ഗുജറാത്തിൽ വന്ന് അഭയം പ്രാപിച്ചു അപ്പോൾ അപ്പോൾ ഈ സോറോ റാഷ്ട്രീയൻസാണ് ഈ അച്ഛനും അമ്മയും അപ്പം ഈ പിന്നെ വേറെ കാര്യമുണ്ട് ഈ സോറോ എന്ന് പറയുന്നത് ലോകത്തിലെ മറ്റുള്ള ലോകത്തിലെ കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ് ആയിട്ട് അനുഷ്ഠിച്ചുകൊണ്ടുവന്ന ഒരു ഒരു റിലീജിയൻ ഹിന്ദുയിസും സൊറോറാഷ്ട്രീയൻ ഇസമാണ് ഇപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഒന്നും ഒറിജിനോ ആർക്കും അറിയില്ല മനസ്സിലായോ കണ്ടിന്യൂസ് ആയിട്ട് അനുഷ്ഠിച്ചുകൊണ്ടുവന്നാണ് ഇതിനൊന്നും ഒരു ഒരാൾ ഉണ്ടാക്കിയ റിലീജിയനല്ലോ അതായത് അതായത് ആ വ്യക്തി ആ വ്യക്തിക്ക് ഒരു കാലഘട്ടമൊന്നും പറയാൻ പറ്റില്ല എന്തായാലും പിന്നെ ജാംഷെഡ്ജി ടാറ്റ ജാംഷെഡ്ജി ടാറ്റ ജനിച്ചത് തേർഡ് മാർച്ച് എയ്റ്റീൻ തേർട്ടി നയനിൽ പിന്നെ മുംബൈയിൽ വിദ്യാഭ്യാസം മുംബൈയിലായിരുന്നു വിദ്യാഭ്യാസം ഹീരാബായി ദാബു എന്ന് പറഞ്ഞ സ്ട്രീനാണ് വിവാഹം കഴിച്ചത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ ആൾ ഗ്രാജുവേറ്റ് ആയി ഗ്രാജുവേഷൻ കഴിഞ്ഞു മുംബൈയിലുള്ള എൽഫിൻസ്റ്റൺ കോളേജിൽ നിന്ന് പിന്നെ അതിനുശേഷം അച്ഛൻ ആ ഈ അതൊരു ഈ നിസർവാഞ്ചി ഇല്ലേ ജാംഷി ചേട്ടാൻ അച്ഛൻ പുള്ളി ഒരു ബിസിനസ്സുകാരനായിരുന്നു പുള്ളി ബേസിക്കലി ഈ ഒ പി എം ട്രേഡൊക്കെ ആയിരുന്നു പുള്ളിയുടെ കണക്ക് പുള്ളിയുടെ ബിസിനസ് അതായത് വലിയ ബിസിനസ്സുകാരനായിരുന്നു കേട്ടോ ആ ഒരു ഒ പി എം ബിസിനസ്സിലായിരുന്നു പുള്ളിക്ക് താല്പര്യം അപ്പം ഈ അപ്പോൾ ഈ മോൻ ഈ ഗ്രാജുവേറ്റ് ആയതിനു ശേഷം അച്ഛൻ്റെ കമ്പനിയിൽ ചേർന്നു അച്ഛൻ്റെ കമ്പനി ചേർന്നിട്ട് മോൻ മോനെന്ത് ചെയ്തു അച്ഛൻ ജപ്പാനിലേക്കും ചൈനയിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും അതായത് അന്ന് അത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് സമയത്താണ് പറയണേ ജപ്പാനിലേക്കും ചൈനയിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലൊക്കെ മോനായിക്കും കാരണം പിന്നെ ചൈനയിലേക്ക് എപ്പോഴും പോയക്കും കാരണം ചൈനയിലുള്ള ഓപ്പിയം ആ ട്രേഡ് അത് അവിടുത്തെ അവിടുത്തെ രീതിയൊക്കെ മനസ്സിലാക്കി ചൈനയായിട്ടൊരു ബന്ധം ഉണ്ടാക്കണം കൂടുതൽ ഒ ട്രേഡ് ചെയ്യണം ഇങ്ങനൊരു കാഴ്ചപ്പാട് കൂടിയിട്ട് ഇങ്ങേര് ചൈനയിൽ പോയിട്ട് ചൈനയിൽ ഒ ട്രേഡ് പഠിക്കണേ പഠി ഒ ട്രേഡ് പഠിക്കാനാണ് പോയത് പക്ഷേ അവിടെ എത്തി ഈ ചൈനയിലുള്ള കോട്ടൺ ട്രേഡ് കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി കോട്ടൺ ട്രേഡിൻ്റെ ഭൂമിങ് ആകാൻ സാധ്യതയുണ്ട് ബൂമിങ്ങ് ആവുന്നു മനസ്സിലായി പുള്ളി അവിടെ പോയിട്ട് കോട്ടൺ ട്രേഡിൻ്റെ ആണ് പുള്ളിക്ക് ഇൻട്രസ്റ്റ് വന്നത് അപ്പോൾ എന്തേലും അപ്പോൾ കോട്ടൺ ട്രേഡ് ശരിക്കും പഠിച്ചു കോപ്പിൻ ഓപ്പിൻട്രൂ പഠിച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ ഇരുപത്തി ഒമ്പത് വയസ്സായപ്പോൾ ഇരുപത്തൊമ്പത് വയസ്സ് ഒരു അച്ഛൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തു ഇരുപത്തൊമ്പത് വയസ്സായപ്പോൾ പുള്ളി ഒരു ട്രേഡിംഗ് കമ്പനി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ ഒരു ട്രേഡിംഗ് കമ്പനി തുടങ്ങി അന്നത്തെ ഇരുപത്തൊന്നായിരം രൂപ വെച്ചിട്ട് അപ്പോൾ അതിങ്ങനെ ഗൂഗിളിൽ ഇങ്ങനെ ഇരുപത്തൊന്നായിരം രൂപ പറയേണ്ടത് ഇരുപത്തൊന്നായിരം രൂപയെന്ന് പറഞ്ഞാൽ അഞ്ച് പോയിൻ്റ് ആറ് ആറ് കോടി അട്ടയുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ചേ പോയിൻറ്റ് ആറ് കോടി രൂപയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓക്കെ അപ്പോൾ ഇരുപത്തൊന്നായിരം അന്നത്തെ ഇരുപത്തൊന്നായിരം രൂപ വെച്ചിട്ട് തുടങ്ങി അപ്പോൾ ഇന്ന് അഞ്ചേ പോയിൻറ്റ് ആറ് കോടി അത് അന്നൊരു അന്നൊരാറ് കോടി രൂപ ഉണ്ടാവും ഇന്നത്തെ അതിൻ്റെ മോണിറ്ററി വാല്യൂ ഓക്കെ പിന്നെ അത് എന്ത് ചെയ്തു അപ്പം ആ ട്രേഡിംഗ് കമ്പനിയുടെ ബേസിൽ കുറേ കാശ് ഉണ്ടാക്കി എന്നിട്ട് കുറേ ആയിട്ടുള്ള കുറേ ഓയിൽ മിൽസ് വാങ്ങിച്ച് അതിനെ കോട്ടൺ മില്ലായിട്ട് കൺവേർട്ട് ചെയ്തു പിന്നെ ഒരു പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് പുള്ളി അന്ന് ബോംബെ ആയിരുന്നു മെയിൻ ഹസ്ലിംഗ് ആയിട്ടുള്ള സിറ്റി എല്ലാ ആൾക്കാരും ബോംബെ കേന്ദ്രീകരിച്ച് ബിസിനസ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് അപ്പോൾ മഹാരാഷ്ട്രയിൽ നാഗ്പൂർ എന്ന് പറഞ്ഞ കുഗ്രാമം അപ്പോൾ ഈ അപ്പം ഈ ജാംഷഡ്ജിറ്റാറ്റ ഒരു ഒരു കോട്ടൺ മില്ല് ഫ്ലോട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ് സെൻട്രൽ ഇന്ത്യ സ്പിന്നിങ് ബീവിങ് ആൻഡ് മാനുഫാക്ചറിങ് കമ്പനി പുള്ളിയുടെ അസറ്റുകളെ കുറേ ലിക്വിഡിറ്റി ചെയ്തിട്ട് വലിയ ഹെവി രീതിയിൽ തുടങ്ങണേ പുള്ളി അത് നാഗ്പൂര് പുള്ളി തുടങ്ങി അപ്പോൾ എല്ലാവരും പുള്ളീനു കുറ്റം പറഞ്ഞു എന്തിനാ ഈ ബോംബെയിൽ തുടങ്ങാമല്ലോ ബോംബെയിലാണ് തുടങ്ങണേ നാഗ്പൂരൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഗ്രാമത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫെസിലിറ്റി ഒന്നും കിട്ടില്ല നാശമെന്ന് പറഞ്ഞു പുള്ളിയെ പുള്ളി നാഗ്പൂർ തുടങ്ങി എന്താണെന്ന് പുള്ളി നാഗ്പൂർ തുടങ്ങി കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ നാഗ്പൂര് ചീപ്പ് ലേബറാണ് ചീപ്പ് ലാൻഡാണ് അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് കമ്പനി നാഗ്പൂരി ട്രെയിനുകളുടെ ചീപ്പ് ലാൻഡാണല്ലോ അപ്പോൾ പിന്നെ ലാൻഡ് ഇഷ്ടം പോലെ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് തന്നെ ലാൻഡ് ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ നാഗ്പൂരി റെയിൽവേയുടെ കണക്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേഷനില്ലേ പല ഒരു 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 ഹബ്ബ് പോലത്തെ സ്ഥലം നാഗ്പൂരുണ്ടാക്കി ബ്രിട്ടീഷുകാർ അപ്പോൾ അപ്പോൾ ഈ അപ്പം അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് പുള്ളി എന്താ നാട്ടിൽ തുടങ്ങിയത് മനസ്സിലായി അതൊരു ബിസിനസ്സുകാരൻ്റെ ഒരു കഴിവാണ് ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ ചുമ്മാ പോയി ബിസിനസ് ചെയ്യാമല്ല ആ എന്താ പറയുക ഇത്തിരി അരപ്പണി ഇത്തിരി എല്ലാം വേണം മനസ്സിലായോ ബിസ് ഗവണ്മെൻറ്റിൽ പുള്ളി ഒരാളൊരു നല്ലൊരു ബിസിനസ്സുകാരും ഗവൺമെൻറ്റിൻ്റെ കണ്ണും കാതും ഒരു ഒരു കണ് ഒരു കാത് ഗവൺമെൻറ്റിലുണ്ടാവും ഗവൺമെൻറ്റിൽ എന്താണ് ഗവൺമെൻറ്റിൻ്റെ എന്ത് തീരുമാനമാണ് വരാൻ പോകണമെന്ന് നല്ലൊരു ബിസിനസ്സുകാരെ മുന്നേ അറിയും നല്ലൊരു ബിസിനസ്സാരുടെ കഴിവാണ് കാര്യം പുള്ളി ചെറിയ ആരപ്പണിക്ക് ചേട്ടായിരിക്കും ചിലപ്പോൾ വീട് അറിഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ആണല്ലോ ഒന്നും ഭരിക്കുന്ന ബ്രിട്ടീഷുകാർ ഇട്ടൊരു കണക്ഷൻ ഏതെങ്കിലും തരത്തിലുണ്ടാവാണ്ട് അറിയില്ലല്ലോ പക്ഷെ നല്ലൊരു നല്ലൊരു ബിസിനസ്സുകാരൻ്റെ കഴിവാണെന്ന് നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നാഗ്പൂർ അപ്പോൾ ഇപ്പം ബ്രിട്ടീ അപ്പോൾ ബ്രിട്ടീ ഇപ്പം ഇവർ ബ്രിട്ടീഷുകാർ അവിടെ എന്തുട്ടാ ഈ ഇത് സ്ഥാപിക്കാൻ തീരുമാനിച്ചുകൊണ്ടിരുന്ന പുള്ളി നാഗ്പൂർ വന്നേ പക്ഷേ വേണമെങ്കിൽ ഇങ്ങനെയും കൂടി കാണാമല്ലോ പുള്ളി എന്തായാലും ആദ്യം സ്ഥാപിച്ചത് ആ മില്ലാണല്ലോ ആദ്യം സ്ഥാപിച്ചത് അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് പിന്നെ നാഗ്പൂരിൽ നിന്ന് മാറ്റണംന്ന് തോന്നിയാലും മാറ്റാൻ മാറ്റേണ്ടെന്ന് ഒരു മാറ്റണം എന്നൊരു ആവശ്യകത വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആൾറെഡി അവിടെ മില്ലൊക്കെ വന്നപ്പോൾ നാഗ്പൂരൊന്നും അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാഗ്പൂരുന്ന സിറ്റിയുടെ ഉയർച്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ ശിജിറ്റാറ്റെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു റെയിൽവേ സ്റ്റേഷൻ അവിടെ വരാതെ അവിടെ തന്നെ പിടിച്ചിരുത്താൻ പുള്ളിയൊരു കാരണമായുണ്ടാവണമല്ലോ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി പുള്ളി പിന്നെ കുറച്ച് പ്രായം കഴിക്കുമ്പോൾ പുള്ളി ഞാൻ നാലും പുള്ളിയുടെ ലൈഫ് ഗോൾസ് പുള്ളി നാലെണ്ണം പറഞ്ഞു മെയിനായിട്ട് പബ്ലിക്കായിട്ട് പറഞ്ഞു അതോരെണ്ണം ഒരു അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സെറ്റ് ചെയ്യണം പുള്ളിയുടെ അതായത് ടാറ്റ സൺസ് ഒരു അയൺ ആൻഡ് സ്റ്റീൽ സ്റ്റീൽ കമ്പനി പുള്ളി മരിക്കണതിന് മുമ്പ് പുള്ളിക്ക് ഒരു അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സെറ്റ് ചെയ്യണം ഒരു വേൾഡ് ക്ലാസ് ലേണിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ചെയ്യണം പിന്നൊരു വളരെ പ്രത്യേകതയുള്ള വളരെ പ്രൗഢഗംഭീരമായ ഒരു ഹോട്ടൽ സെറ്റ് ചെയ്യണം പിന്നെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് സെറ്റ് ചെയ്യണം ഈ നാല് ഗോൾസ് ആണ് പറഞ്ഞത് പുള്ളി മരണയിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു ഗോൾ മാത്രമേ നടന്നോളൂ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോട്ടൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ താജ് ഹോട്ടൽ മുംബൈയിലുള്ള താജ് ഹോട്ടൽ പുള്ളിയുടെ ജീവിതം മരിക്കണതിന് മുമ്പ് തന്നെ പുള്ളിയെ സെറ്റ് ചെയ്തു അപ്പോൾ അതിന് ശേഷം പുള്ളിയുടെ ഈ നാല് ഗോളും ഫിനിഷ് ചെയ്തു പുള്ളിയുടെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പിന്നെ ജെ ആർ ഡി ടാറ്റോ ഒന്നും ഇവരൊന്നും ഇങ്ങനെ പുള്ളിയുടെ മക്കൾ മക്കളായിട്ടല്ല മനസ്സിലായോ പലപ്പോഴും മക്കൾ അത്ര കഴിവില്ലാത്തവരാണെന്ന് തോന്നി കഴിഞ്ഞാൽ ടാറ്റ ഗ്രൂപ്പ് ഒരു വലിയ ഫാമിലിയാണ് ടാറ്റ ടാറ്റ ഫാമിലി നിയമമുള്ളവരിൽ നിന്ന് ഏറ്റവും പിടിക്കരയാളെ തിരഞ്ഞെടുക്കാൻ ചെയ്യാം പലപ്പോഴും അപ്പോൾ ഈ ഡയറക്റ്റ് ലീനിയേജിലാവില്ല ചിലപ്പം ചിലപ്പോൾ പെങ്ങളുടെ വാരി പെങ്ങളുടെ മക്കളായിരിക്കായിരിക്കും സ്വന്തം ഒരു ചേർമാൻ സാധനം കൂടെ പെങ്ങളുടെ മോനെ കൊടുക്കും മനസ്സിലായോ കഴിവുള്ളവനാണ് കൊടുക്കുക കൂടുതൽ വിദ്യാഭ്യാസം കിട്ടിയാണ് കൊടുക്കുക അപ്പോൾ ഡയറക്റ്റ് ലീനിയേജ് അല്ല എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ഈ നാല് ഗോളില് ഫസ്റ്റ് എന്താ ആൻഡ് സ്റ്റീൽ കമ്പനി ടാറ്റ സ്റ്റീൽസ് വലിയ കമ്പനിയാണ് വലിയ കമ്പനിയാണ് ഇപ്പം ലോകത്തിലെ ഏറ്റവും ഏഷ്യയിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റീൽ കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇപ്പോഴും ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനിയാണ് ലോകത്തിലെ ആറാമത്തെ വലിയ സ്റ്റീൽ കമ്പനിയാണ് പിന്നെ പിന്നെന്തുട്ട പിന്നെ വേൾഡ് ക്ലാസ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂരിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അങ്ങനെ സ്ഥാപിച്ചതാണ് പിന്നെ ഹോട്ടൽ സ്ഥാപിച്ചു എന്ന് പറഞ്ഞല്ലോ പിന്നെ ഹൈഡ്രോളി പവർ പ്ലാന്റ് ഒന്നോ ഇഷ്ടം പോലെ ഹൈഡ്രോളിക് പവർ പ്ലാന്റുകൾ പലപ്പോഴും ചെറിയ ഹൈഡ്രോളിറ്റി പവർ പ്ലാന്റ് പക്ഷേ ഹൈഡ്രോ എന്ന് ഏത് പറയുന്നത് ഈ ടാറ്റ പവറാണ് ടാറ്റ പവറിൽ ആയിരക്കണക്കിന് മെഗാവാട്ട് വൈദ്യുതി ടാറ്റ പവർ നിന്ന് ഇന്ത്യൻ സപ്ലൈ ഉണ്ട് ഇന്ത്യയിലേക്ക് പല പല ബിസിനസ്സുകൾക്കും ഒക്കെ ടാറ്റ പവറും വൈദ്യുതി സപ്ലൈ ചെയ്യുന്നതാണ് ഓക്കെ പിന്നെ പിന്നെ ഈ ജാംഷജി ടാറ്റ ഉണ്ടല്ലോ സ്വദേശി മൂവ്മെൻ്റിൻ്റെ വക്താവായിരുന്നു മനസ്സിലായതോ ഒരു കണക്ക് സ്വദേശി അതായത് പുള്ളി സ്വദേശി മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിനൊരു കരുത്താണ് ഒരു ഇന്ത്യയിലൊരു കോടീശ്വരൻ മനസ്സിലായത് വക്താവുമ്പോൾ സംഭാവനകൊന്നും യാതൊരു കുറവുണ്ടാവില്ല പക്ഷേ ഇതിങ്ങനെ വേറൊരു തരത്തിലും കൂടി വ്യാഖ്യാനിക്കാൻ പാടില്ലേ അതായത് ഈ ജാംഷ്ജി ടാറ്റ തുടങ്ങി ഈ കോട്ടമ്പില്ലാണുള്ളൂ ജാം ഷിജി ടാറ്റയുടെ മെയിൻ സംഭവം മനസ്സിലായോ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിൽ നിന്ന് കോട്ട തുണി വരും അതാണ് ഭയങ്കര സ്മൂത്ത് തുണിയാണ് അതാണ് എല്ലാവർക്കും താല്പര്യം അവർക്ക് സ്യൂട്ടൊക്കെ ഉണ്ടാക്കണേ അന്ന് ബ്രിട്ടീഷുകാരുടെ സ്റ്റൈലിൽ സ്യൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ നടക്കും അപ്പോൾ ഒരു കുട്ടി ബ്രിട്ടീഷുകാരനാണെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ മാഞ്ചസ്റ്ററിൽ നിന്ന് തുണിയാണ് അത് നല്ല സോഫ്റ്റ് തുണിയാണ് ഇപ്പോൾ ഇന്ത്യൻ കോട്ടൺ ഇന്ത്യൻ പരുത്തിക്ക് അത്ര സോഫ്റ്റ് ആയിട്ട് തുണി അത്ര അത്ര പോരാ പരുത്തിക്ക് ക്വാളിറ്റി അത്ര അത്രയില്ല പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ അന്നത്തെ ഇന്ത്യൻ ടെക്നോളജിയും ഇത് അപ്പോൾ ഈ ജാംഷഡ് ജി ടാറ്റ ഈ മാഞ്ചസ്റ്റർ കോട്ടൻ്റെ ആ ഒരു ക്വാളിറ്റിയുള്ള ഒരു പരിധി ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സകലമായ നമ്മളും പുതിയ വിത്തന വിത്തനങ്ങൾ കൊണ്ടുവന്ന് പുള്ളി തന്നെ അത് കൃഷി ചെയ്ത് പിന്നെ കൂടിയ ടെക്നോളജിയൊക്കെ കൊണ്ടുവന്ന് പുള്ളി പുള്ളി അവസാനം സ ഏകദേശം ക്വാളിറ്റിയുള്ള തുണിത്തരങ്ങൾ പുള്ളി നാട്ടിൽ ഉണ്ടാക്കി ഏകദേശം അല്ല പുള്ളി ആ ലെവലിൽ ക്വാളിറ്റി ഉണ്ടാക്കി പക്ഷേ പിന്നെയും സ്വദേശി അപ്പോൾ ഈ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ സൈഡിൽ കൂടെ പുള്ളി കൊണ്ടുവന്നു പുള്ളി നല്ല ബിസിനസ്സുകാരാണെന്ന് തെളിക്കുന്നത് വേറൊരു കാര്യം കൂടിയായിരുന്നു അപ്പോൾ ആൾക്കാർ പുള്ളിയുടെ വസ്ത്രങ്ങളാണല്ലോ മേടിക്കുക പുള്ളിയുടെ സ്വദേശി കമ്പനി അല്ലേ നാട്ടിൽ നാട്ടിലൊക്കെ പരുത്തി കൊണ്ട് നാട്ടിൽ തന്നെ ഉള്ള കമ്പനിയിൽ സാധനം ഉണ്ടാക്കണം പുറമായിട്ട് അതൊരു ബന്ധമില്ല പുള്ളി അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാണ് പുള്ളി ഒരു സ്വദേശി മൂവ്മെൻറ്റിൻ്റെ വക്താവായിരുന്നു മരിക്കണവരെ പുള്ളി അങ്ങനെ തന്നെയായിരുന്നു പുള്ളിയുടെ ബിസിനസ് നന്നായിട്ട് ചോദിച്ച് പോകുന്നൊരു സംഭവം കൂടിയായിരുന്നു അത് പിന്നെ പറഞ്ഞല്ലോ ഒരു ബിസിനസ് ട്രിപ്പിൻ്റെ ഇടയിൽ ജർമ്മനിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തിൽ ഒരു ഭയങ്കര ഇല്ലായിട്ട് പിന്നെ ജർമ്മനിയിൽ തന്നെ ആശുപത്രിയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ജർമ്മനിയിൽ വെച്ച് മരിച്ചു പിന്നെ ബോഡി ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന് ഇംഗ്ലണ്ടിൽ ഒരു പാഴ്സി ബെറിയൽ ഗ്രൗണ്ടിൽ അത് ബെറി ചെയ്തു ഇംഗ്ലണ്ടിലാണ് ശവസംസ്കാരം ബെറി ചെയ്തത് ജാർഖണ്ഡിൽ അതായത് നമ്മുടെ പേരിലൊരു സിറ്റി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ചില കാര്യമില്ലല്ലോ ജാംഷഡ്ജി ടാറ്റയുടെ പേരിൽ ജാർഖണ്ഡിൽ ഒരു സിറ്റി ഉണ്ട് ജാംഷഡ്പൂർ അതായത് അത് ഈ ജാംഷഡ്ജിയൊക്കെ മരിച്ചതിന് ശേഷം ഈ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തു പോകും ജാംഷഡ്പൂർ എല്ലാം സെറ്റിയുടെ അവിടെ അന്ന് വേറെ വേറെ ആയിരുന്നു അപ്പം അപ്പോൾ അപ്പോൾ അന്ന് ടാറ്റ ഗ്രൂപ്പിൻ്റെ അഭ്യർത്ഥന മാണിച്ച് ആ സിറ്റിക്ക് ജാംഷഡ്പൂർ ജാംഷഡ്പൂർന്ന് പേരിട്ടു ആ പ്ലാന്റ് ആ അതായത് ആ പ്ലാന്റ് അവിടെ വന്നതോട് ആ സിറ്റി ഡെവലപ്പായത് പിന്നെ ആ പ്ലാന്റിന് വേണമെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സംരംഭം അടുത്ത് തുറക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് മാറി വേറെ സ്ഥലത്ത് വെറുക്കാൻ വരുന്നു പക്ഷേ അത് ജാംഷഡ്പൂരിൽ തന്നെ തുറന്നു കാരണം ആ സിറ്റിക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ജാർഖണ്ഡിൽ ആയതുകൊണ്ട് എക്സ്പോഷർ അവിടെ അവിടെ പല ആൾക്കാർക്കും പോകാൻ ജാർഖണ്ഡ് ഒന്നും അങ്ങനെ ബിസിനസ്സുമായിട്ട് സിനോണമിയസ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല ആദിവാസികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റേറ്റ് ആണ് ജാർഖണ്ഡ് അന്ന് ജാർഖണ്ഡ് സ്റ്റേറ്റ് ഇല്ല ഞാൻ പറയണം ആ സ്ഥലത്തെ പറ്റിയിട്ട് ഓക്കെ അപ്പോൾ അപ്പോൾ അതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് ജാം ഷഡ്ജി ടാറ്റേനെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ കാണാം